Hello friends, welcome back to Samuchis. Inna njan oru pachadi yoda recipe maayittanu vannirikkunnathu. A pachadi thayaarakkanayittu njan ivide kumbalangayanu eduthirikkunnathu. Valare korchu samayangalodu nalla taste aayittu cheyyedukkan varunnathu kumbalanga pachadi enganeyanu thayaarakkunnathu namukkonnu kandu nokkam. Adinu vendi njan ivide ide poleyulla oru cheriya kashanam kumbalanga eduthittundu. Ini idinte tholiyum kuru ellam kalanjittonnu cheru valare cheradayittonnu cut cheyedukkanam. Pinne oru moonu pachamulagu eduthittundu alpam karivepilli. Aadi namukku kumbalanga tholiyum kuru okke kalanjittu ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. കുമ്പളങ്ങയും പച്ചമുളകും ഒക്കെ ഞാൻ ഇതാ ഈ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങയ്ക്കകത്ത് ധാരാളം വെള്ളമുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കട്ടെ. കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനത് സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇവിടെ നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് അരഞ്ഞു കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ കടുക്. തേങ്ങ നല്ലതുപോലെ അരച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇത് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. തേങ്ങ ഇതേപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്ന ജീരകവും കടുകും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. കുമ്പളങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളിവിടെ അരച്ചെടുത്ത് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് കുമ്പളങ്ങയായിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അരപ്പിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പ് ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഒരു അര കപ്പ് തൈര്, നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് അല്പം കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡിയായി. ഇനി നോക്കി ഇതിനകത്തേക്ക് കടുക് വറുത്തിടാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു അല്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, ഉപ്പ്, കറിവേപ്പില. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് പച്ചടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.